നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലയാളികളെ രോഗികളാക്കി മാറ്റുന്ന മകാരങ്ങൾ, അതായത് മാവെച്ച് തുടങ്ങുന്ന കുറേ ഘടകങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിക്ക് നല്ല പ്രതികരണമാണ് കിട്ടിയത്. ആ പ്രതികരണങ്ങളിലൊന്ന് ചൂണ്ടിക്കാണിച്ചു, അതായത് മധുരം എന്ന ഒരു ഒരു കാര്യം അതിലുൾപ്പെടുത്തിയിട്ടില്ല, മധുരം അപകടകാരിയല്ലേ എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ട് ഒരു മാന്യ പ്രേക്ഷകൻ പ്രതികരിക്കുകയുണ്ടായി. പിന്നെ എന്നെ കാണാൻ വരുന്ന പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണത്, മധുരം കഴിക്കാവോ, എനിക്ക് പ്രമേഹമുണ്ട്, എനിക്ക് ഷുഗറുണ്ട്, അപ്പോൾ മധുരം കഴിക്കുന്നത് നിഷിദ്ധമല്ലേ, മധുരം കഴിക്കാമെങ്കിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ പല ചോദ്യങ്ങളും നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. അപ്പോൾ അതൊരു വളരെ പ്രസക്തമായതും പലർക്കും ആവശ്യമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ഈ ഒരു ഒരു വിഷയത്തെക്കുറിച്ചാവട്ടെ തുടക്കം കുറിക്കുന്നത് എന്ന് കരുതി. അപ്പോൾ മധുരം പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലുമല്ല എന്നുള്ളതാണ് ഉത്തരം. പ്രമേഹ രോഗികൾക്ക് മധുര പലഹാരങ്ങൾ നിഷിദ്ധമല്ല. മധുരമല്ല പ്രമേഹത്തിന് കാരണം. മധുരം കഴിക്കുന്നത് കൊണ്ട് നേരിട്ട് ആർക്കും ഭൂമിയിൽ ഇതുവരെ പ്രമേഹം വന്നിട്ടില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ അച്ഛനമ്മമാർ നമ്മളോട് എപ്പോഴും പറയുമായിരുന്നു, കൂടുതൽ മധുരം കഴിക്കല്ലേ നിനക്ക് ഷുഗറിൻ്റെ രോഗം വരും, അല്ലെങ്കിൽ നിനക്ക് ഷുഗർ ഉണ്ടാവും, നിനക്ക് പ്രമേഹം ഉണ്ടാവും എന്നൊക്കെ പറയുമായിരുന്നു അല്ലേ. അപ്പോൾ ആ പ്രായം മുതലേ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനത്തെ അടിസ്ഥാനരഹിതമായിട്ടുള്ള പല വിശ്വാസങ്ങൾ കുത്തിക്കയറ്റിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളിൽ പലരും അങ്ങനെ വിശ്വസിച്ചു വരുന്നത്. പക്ഷേ ശാസ്ത്രീയമായി പറയുമ്പോൾ അതിൽ യാതൊരു അർത്ഥവുമില്ല. മധുരം കഴിക്കുന്നത് കൊണ്ട് പ്രമേഹം വരില്ല നേരിട്ട്, അതായത് മധുരം കഴിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രമേഹം വരുന്നു എന്ന് പറയുന്നത് തികച്ചും ബാലിശ്യമാണ്, യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപാദനം കൃത്യമായ തോതിൽ നടക്കാതിരിക്കുകയും ഈ ഇൻസുലിന് ചെറിയ അളവിലും ഉൽപാദനം നടക്കുന്ന ഇൻസുലിന് അതിൻ്റെ കൃത്യമായ പ്രവർത്തനം നടത്താൻ സാധിക്കാത്തതും ആയിട്ടുള്ള ഒരവസ്ഥയും, കാർബോഹൈഡ്രേറ്റ്സ് അതായത് അന്നജം, പ്രോട്ടീൻസ് അതായത് മാംസ്യം, പിന്നെ ലിപ്പിഡ്സ് അതായത് കൊഴുപ്പുകൾ, ഈ മൂന്ന് ഘടകങ്ങളുടെയും മെറ്റബോളിസത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, എല്ലാത്തിൻ്റെയും കൂടി ഒരു ഒരു കൂട്ടായ്മ ആണ് ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയുന്ന ഒരു സിൻഡ്രോം. ഡയബറ്റിസ് മെലൈറ്റസിന് ഒരു രോഗം മാത്രമായിട്ട് കാണരുത്, അതൊരവസ്ഥയായിട്ട് വേണം കണക്കാക്കാൻ. അതായത് ചില വ്യക്തികളെ കുറിച്ച് പറയാറില്ല, അങ്ങനെ ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്ന് പറയാറില്ല. അതേപോലെ പ്രമേഹം ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണ് എന്ന് വേണം പറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ മധുരം കഴിക്കുന്നത് കൊണ്ടല്ല പ്രമേഹം വരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കാമോ? കഴിക്കാം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ രോഗികളോടും എൻ്റെ ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികളോടും പറയുന്നത്. ഇത്രയും വർഷത്തെ എൻ്റെ ചികിത്സയിൽ കഴിയുന്ന രോഗികളെല്ലാവരും മധുര പലഹാരം കഴിക്കുന്നവരുമാണ്. അവരവരുടെ ജീവിതത്തിൽ നിന്ന് മധുര പലഹാരങ്ങൾ അകറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ഒരു വിശേഷ അവസരം വരുമ്പോൾ, വീട്ടിലൊരു ചടങ്ങ് വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോൾ, അവർക്ക് മധുരപലഹാരം നിഷിദ്ധമൊന്നുമല്ല. അവരും ആസ്വദിക്കാറുണ്ട് ഈ മധുരപലഹാരങ്ങളൊക്കെ. ഒരു ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങിന് ഒരു പായസം കുടിക്കണം, അല്ലെങ്കിൽ ഒരു കഷ്ണം കേക്ക് കഴിക്കണം എന്ന് വിചാരിച്ചാലൊന്നും അവർക്കത് നിഷിദ്ധമല്ല. അവർക്കിതെല്ലാം സാധിക്കാറുണ്ട്. അവർ മറ്റേത് വ്യക്തികളെപ്പോലെ തന്നെ ഈ അവസരങ്ങളിലേക്ക് മധുര പലഹാരം കഴിക്കാറുമുണ്ട്. അവർക്കതിൻ്റെ യാതൊരു കുഴപ്പവും വരാറില്ല. അപ്പോൾ എന്താണ് ഈ ഡോക്ടർ ഇങ്ങനെ തലതിരിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നായിരിക്കും നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിക്കുന്നത്. പ്രമേഹ രോഗത്തെക്കുറിച്ച് പറയുന്ന ഈ ഡോക്ടർ എന്തിനാണ് മധുര പലഹാരം കഴിക്കാം എന്ന് പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് ഇതൊക്കെയാണ് ശാസ്ത്രം, ഈ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. മധുരം കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും ആർക്കും പ്രമേഹം വരാറില്ല. അപ്പോൾ മധുരം എത്ര വേണമെങ്കിലും കഴിക്കാവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സാധിക്കില്ല. എത്ര വേണമെങ്കിലും കഴിക്കാം എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ മധുരത്തിനും ഒരു
പരിമിതിയൊക്കെയുണ്ട്. അതായത് ഒരു പരിധിയുണ്ട്, ഒരു ലക്ഷ്മണരേഖയുണ്ട്, ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. മധുരപലഹാരം ഒരു പരിധിക്കപ്പുറം കഴിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനം, നിങ്ങൾക്ക് വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ അമിത വണ്ണം നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാവും. അതോടെ നിങ്ങളൊരു പ്രമേഹ രോഗിയായിട്ട് മാറാനും സാധ്യത കൂട്ടും. അപ്പോൾ മധുരം നല്ലതാണ് എന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. പ്രമേഹ രോഗത്തിന് കാരണം മധുരമല്ല എന്നും പ്രമേഹ രോഗികൾക്ക് മധുരം പൂർണ്ണമായി നിഷിദ്ധമല്ല എന്നും തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ഇടയ്ക്ക് രാവിലെ ഒരു ചായയും വൈകുന്നേരം ഒരു ചായയും മാത്രം കുടിക്കുന്ന ഒരു പ്രമേഹ രോഗി ചായ രണ്ട് കപ്പ് മാത്രമേ കുടിക്കാറ്, അല്ലെങ്കിൽ കാപ്പി രണ്ട് കപ്പ് മാത്രം ഒരു ദിവസം കുടിക്കാറുള്ളൂ എങ്കിൽ അതിലും മധുരം ചേർത്ത് തന്നെ കുടിക്കാനാണ് ഞാൻ എൻ്റെ ചികിത്സയിൽ കഴിയുന്ന ഈ വ്യക്തികളോടൊക്കെ പറയുന്നത്. മധുരം പൂർണ്ണമായിട്ട് ഈ വിത്തൗട്ട് എന്നുള്ളൊരു വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ നിന്നെടുത്ത് കളഞ്ഞേ തീരും. വിത്തൗട്ട് എന്ന് പറയുന്ന വളരെ വിവരം കെട്ടൊരു വാക്കായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചായയിലും പാലിൽ ചായയിലും മറ്റേ കാപ്പിയിലുമൊക്കെ മധുരം ചേർക്കില്ല. എന്നിട്ട് ഇവർ ഒരു കുന്നു ചോറാണ് വലിച്ചു വാരി അകത്തേക്കാക്കുന്നത്. എന്നിട്ട് ചായയിലും കാപ്പിയിലും മധുരം അല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിച്ച് അതോടെ എൻ്റെ ഷുഗറെല്ലാം നോർമലാവും എന്ന് വീണ്ടും സ്വയം പറഞ്ഞ് വിശ്വസിച്ച് പിന്നീട് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരെയാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് കപ്പ് ചായയിലോ കാപ്പിയിലോ നിങ്ങൾ മധുരം ഒഴിവാക്കിയത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ സ്വയം ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വയം ശിക്ഷിക്കേണ്ട ഒരു ആവശ്യം ഒരു പ്രമേഹ രോഗിക്കില്ല. അതർ ദാൻ ദോസ് വിത്ത് കോംപ്ലിക്കേഷൻസ്, വളരെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്രമേഹം ഒട്ടും നിയന്ത്രിക്കാതെ കിടക്കുന്ന വ്യക്തികൾക്കൊക്കെ ഇങ്ങനത്തെ ചില നിയന്ത്രണങ്ങൾ ആവശ്യം വന്നേക്കാം. അതായത് നിയന്ത്രണം കിട്ടുന്നത് വരെ അവർ ചായയിലും കാപ്പിയിലും അല്ലെങ്കിൽ മറ്റുള്ള പാനീയങ്ങളിലൊക്കെ മധുരം ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ പഞ്ചസാര മാത്രമല്ല ശർക്കരയും തേനും ഒഴിവാക്കേണ്ടി വരും. പലർക്കൊരു ധാരണയുണ്ട് പ്രമേഹം വന്നാൽ പഞ്ചസാര ഒഴിവാക്കണം ശർക്കരയും തേനും കഴിക്കാമെന്ന്. അത് തെറ്റാണ്. പ്രമേഹം നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര തന്നെ വളരെ പരിമിതമായ അളവുകളിൽ കഴിക്കാം. പിന്നെ മിക്കവാറും ഡോക്ടർമാരൊന്നും പേഷ്യൻസിനോട് ഇത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാമെങ്കിലും പറയാറില്ല. കാരണമുണ്ട് അതിന്. അതായത് പേഷ്യൻസിനോട് നിങ്ങൾ പഞ്ചസാര ചേർത്ത് തന്നെ ചായയും കാപ്പിയും കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ പലരും അതൊരു ലൈസൻസായിട്ടാണ് എടുക്കുന്നത്. പിന്നെ എത്ര വേണം, ആ ഡോക്ടർ പറഞ്ഞല്ലോ പഞ്ചസാര ചേർത്ത് തന്നെ ചായയും കാപ്പിയും കുടിച്ചോളൂ എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ആവാം എന്നും പറഞ്ഞ് അവരതിന് ലൈസൻസായിട്ട് എടുത്ത് പിന്നെ പ്രശ്നങ്ങളിലേക്ക് വീഴും. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പാടില്ല എന്നേ പറയാറുള്ളൂ. പക്ഷെ സത്യം, അതായത് ശാസ്ത്രീയമായി നോക്കുമ്പോൾ പ്രമേഹം നല്ല നിയന്ത്രണത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് മധുര പലഹാരമോ പഞ്ചസാര ചായയിലും കാപ്പിയിലും ചേർക്കുന്ന പഞ്ചസാരയോ ശർക്കരയോ പൂർണ്ണമായിട്ടും നിഷിദ്ധമല്ല. അത് ഓർമ്മ വയ്ക്കുകയാണ്. ആ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം, പേഷ്യൻറ്റിന് തന്നെ ഉണ്ടാവണം. ഓക്കെ, ഡോക്ടർ എന്നോട് വളരെ പരിമിതമായ അളവിൽ ഇത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ തന്നെ ആ അളവിൻ്റെ അകത്ത് തന്നെ നിൽക്കണം, ഞാൻ സ്വയം ആ ഒരു നിയന്ത്രണം അവിടെ നിലനിർത്തണം എന്ന് ഓരോ വ്യക്തിക്കും തോന്നണം. എത്ര കഴിക്കാം, എനിക്കെത്ര ആവാം എന്നുള്ള ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇപ്പോൾ ഒരു ടീസ്പൂൺ അതിൻ്റെ അളവിൽ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ രാവിലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു കപ്പ് ചായ, വൈകുന്നേരം അതേ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു കപ്പ് ചായയും കൂടി. മധുര പലഹാരം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അവർക്കിപ്പോൾ ചിലവർക്കൊരു ശീലമുണ്ട് ഉച്ചയ്ക്ക് ഊണിന് ശേഷം എന്തെങ്കിലും ഒരു മധുര പലഹാരം കഴിച്ച് അടങ്ങും. അത് കഴിച്ചാലേ അവർക്കൊരു തൃപ്തിയാവുള്ളൂ ഇല്ലേ. അപ്പോൾ എന്ത് മധുര പലഹാരം കഴിക്കാം എന്ന് അവർക്ക് സംശയം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ചിലവരോട് പറയാറുണ്ട് ചിലവർക്ക് ലഡു വളരെ ഇഷ്ടമാണ്. ഏത് ലഡു, എള്ളുണ്ട അല്ലെങ്കിൽ മോത്തിച്ചൂർ ലഡു, അത് അവർ തന്നെ പറയും. അവരോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അവർ പറയും എനിക്ക് ഉച്ച ഊണിന് ശേഷം ഒരു ചിക്കി, അതായത് ഈ കപ്പലണ്ടി മിഠായി അതിൻ്റെ ഒരു കഷ്ണം. അപ്പോൾ ഞാൻ ചോദിക്കും കപ്പലണ്ടി മിഠായിയുടെ കഷ്ണത്തിൻ്റെ അളവ് എത്രയാണ്, ഇത്ര അളവ് ഇത്രയും കട്ടി രണ്ടെണ്ണം കഴിക്കാം അല്ലെങ്കിൽ ഒരെണ്ണം കഴിക്കാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ഊണിന് ശേഷം അത് കഴിച്ചു കഴിയുമ്പോഴാണ് ഒരു തൃപ്തി തോന്നുന്നത്. അതോടെ വളരെ വളരെ
ഒരു ഒരു പോസിറ്റീവ് ചേഞ്ച് ഇവരിൽ വരാറുണ്ട്. ശരിയല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണ പദാർത്ഥം നമ്മൾ സ്വയം നിശ്ചയിച്ച് കഴിയുമ്പോൾ നമുക്ക് അത് തൃപ്തികരമാവുമോ? ഒരിക്കലാവില്ല. എന്നാൽ നമുക്കത് കഴിക്കാൻ സാധിക്കുമെങ്കിലോ നമ്മൾ ഹാപ്പിയാവും, നമ്മൾ വളരെ കംഫർട്ടബിളാവും. ശരിയല്ലേ? അപ്പോൾ ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, പ്രമേഹ രോഗികൾക്ക് മധുരം നിഷിദ്ധമല്ല. മധുരത്തിന് ഒരു വിഷമയം അല്ലെങ്കിൽ ഒരു വിഷപദാർത്ഥമായിട്ട് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രമേഹ രോഗികൾ മൊത്തത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സാണ് നിയന്ത്രിക്കേണ്ടത്. അല്ലാണ്ട് മധുരപലഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇഷ്ടം പോലെ ചോറോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ വലിച്ചു വാരി കഴിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ ഒരു 24 മണിക്കൂർ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് എത്ര കാർബോഹൈഡ്രേറ്റ്സ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതിനെക്കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ആ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കിലാണ് കാര്യം ഒരുക്കുന്നത്, ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്. അല്ലാണ്ട് ഒരു നേരം കഴിക്കുന്ന ഒരു മധുര പലഹാരമോ അല്ലെങ്കിൽ ഒരു കപ്പ് പായസമോ അതിലൊന്നും ഒരു കാര്യമല്ല. ഇത് പറയാൻ വേറൊരു ഒരു കാലിക പ്രസക്തിയും കൂടി ഇവിടെയുണ്ട്. കാരണം ഇപ്പോൾ ഇനി വേനൽക്കാലം തുടങ്ങുന്ന സമയമാണ്, മാമ്പഴത്തിൻ്റെയും ചക്കയുടെയും സീസൺ കൂടിയാണ്. അപ്പോൾ മാമ്പഴവും ചക്കയും വളരെയേറെ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പഴവർഗ്ഗങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഇവ കഴിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം പലരും ഉണ്ടാവുമല്ലേ. ചക്കപ്രിയന്, ഞാനൊരു ചക്കപ്രിയനാണ്, പിന്നെ മാമ്പഴപ്രിയനും കൂടിയാണ്. നിങ്ങളിലും പലരും അങ്ങനെ ഉണ്ടാവും, നിങ്ങൾക്കതൊക്കെ സംശയങ്ങളുണ്ടാവും. ഇനി വരുന്ന സീസൺ അതിൻ്റെയാണ്, ഇതൊക്കെ കഴിക്കാൻ പാടുണ്ടോ? കഴിക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം. ഒരു മാമ്പഴം ഒരു ദിവസം, ഒരു സാമാന്യ വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് ഒരു മാമ്പഴം ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പഴുത്ത ചക്കയാണെങ്കിലും പ്രമേഹ രോഗികൾക്ക് കഴിക്കാം, നിഷിദ്ധമല്ല. പഴുത്ത ചക്ക എല്ലാം കൂട്ടി കഴിച്ച് പിന്നെ ഷുഗർ കൂട്ടി നിർത്തുന്ന പിന്നെ എല്ലാം ഒരുമിച്ച്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ വീഡിയോയിൽ, യൂട്യൂബ് വീഡിയോയിൽ ഡോക്ടർ സതീഷ് ഭട്ട് പറഞ്ഞിട്ടുണ്ട് ചക്കയും മാങ്ങയൊക്കെ കഴിക്കാമെന്ന്. എന്നാൽ കിടക്കട്ടെ, ഒരു ഒരു ചക്കയുടെ പകുതിയും ഒരു 3-4 മാമ്പഴം നല്ല പഴുത്ത മാമ്പഴും അതിൻ്റെ കൂടെ നല്ല ഊണും എല്ലാം സദ്യ പോലെ ഒരു ഊണും കൂടി ഉണ്ടിട്ട് പിന്നെ ഷുഗർ 400-500 ഒക്കെ ആക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ചക്കയെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇവിടെ നമുക്ക് തന്നെ ബോധം ഉണ്ടാവണം. അപ്പോൾ സുബോധത്തോടെ യുക്തിയോടെ നിങ്ങൾക്ക് ഒരു ഒരു ദിവസം രണ്ട് മൂന്ന് ചക്കച്ചുള നല്ലപോലെ പഴുത്തതാണെങ്കിലും ഒരു മീഡിയം സൈസ്ഡ് മാമ്പഴം ഒക്കെ ഒരു ദിവസം കഴിക്കുക. ആ ദിവസം നിങ്ങൾ ചോറിൻ്റെ അളവ് അങ്ങോട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാർബോഹൈഡ്രേറ്റ്സ്, മറ്റുള്ള അന്നജത്തിൻ്റെ അളവ് അങ്ങോട്ട് കുറയ്ക്കുക. നിങ്ങൾക്കെല്ലാം ആസ്വദിക്കാം അപ്പോൾ, ഇല്ലേ? മാമ്പഴ സീസണും ആസ്വദിക്കാം, ചക്ക സീസണും ആസ്വദിക്കാം, നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാം, യാതൊന്നും സ്വയം നിഷേധിക്കാതെ തന്നെ. അതല്ലേ വേണ്ടത്? അപ്പോൾ ഒരു ബാലൻസ്, ആ ബാലൻസിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കെല്ലാം ആസ്വദിക്കാം. അപ്പോൾ ചോദ്യത്തിലേക്ക് നമുക്കൊന്നും കൂടി ഒന്ന് എത്തി നോക്കാം. മധുരം അപകടകാരിയാണോ? ഒരിക്കലുമല്ല, മധുരം അപകടകാരിയല്ല. മധുരം നിയന്ത്രിക്കാണ്ട് കഴിച്ച് അതിൻ്റെ കൂടെ മറ്റുള്ള അന്നജങ്ങൾ കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഒരിക്കലും മലയാളികളെ രോഗികളാക്കുന്ന മകാരങ്ങളുടെ ലിസ്റ്റിൽ മധുരം ഉൾപ്പെടുത്തേണ്ടതില്ല. മലയാളികളങ്ങനെ പൊതുവെ മധുരമൊന്നും കഴിക്കാറില്ലാത്ത കൂട്ടരാണ്. നോർത്ത് ഇന്ത്യൻസിന്, ഉത്തരേന്ത്യക്കാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ശരാശരി മലയാളി കാര്യമായ മധുരമൊന്നും കഴിക്കാറില്ല. ഗുജറാത്തീസിൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ മതിയല്ലോ. അവരൊരു ഒരു ആഴ്ചയിൽ കഴിക്കുന്ന മധുരം ഒരു മലയാളി, ഒരു ശരാശരി മലയാളി ഒരു വർഷത്തിൽ കഴിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും മധുരപലഹാരങ്ങളാണ് അവർ കഴിക്കാറ്. എന്നാൽ പ്രമേഹത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളമാണ് നമ്പർ 1, ഗുജറാത്തല്ല. അപ്പോൾ മധുരമല്ല പ്രമേഹത്തിന് കാരണം എന്നുള്ളതിന് വേറൊരു തെളിവും കൂടിയായിട്ട് ഇതിനെ കൂട്ടിക്കോളൂ. എനിവേ, അപ്പോൾ മധുരം നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ആസ്വദിക്കാം. പ്രമേഹ രോഗിയാണെങ്കിൽ പോലും അത് പൂർണ്ണമായും നിഷിദ്ധമല്ല. അപ്പോൾ ഇനി വരുന്ന ഈ ചക്ക മാങ്ങ സീസണിൽ നിങ്ങൾ ആസ്വദിച്ചോളൂ, നിങ്ങൾ എൻജോയ് ചെയ്യൂ. നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടുള്ള മാവിൽ, പഴയ മാവിലുണ്ടാവുന്ന നല്ല രസകരമായിട്ടുള്ള സ്വാദിഷ്ടമായ മാമ്പഴമൊക്കെ ആസ്വദിക്കൂ. ഹാവ് എ നൈസ് ടൈം ഡ്യൂറിങ് ദ സമ്മർ വെക്കേഷൻസ്. താങ്ക്സ് എ ലോട്ട്. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക, അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.